ലോകത്തിൽ നിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാൻ ഇപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ് കൂടെ നിന്നോളും ആഹാ നീ വേഗം കാണിക്കേ എന്നാ കണ്ടോ നീണ്ട 28 വർഷത്തിന് ശേഷം പ്രിയദർശൻ സിനിമയിൽ അഭിനയിക്കാൻ ഊർവശി എത്തുകയാണ് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന തമിഴ് സിനിമയായ അപ്പാത്തയിലാണ് ഊർവശി അഭിനയിക്കുന്നത് ഈ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഊർവശിയുടെ 700-ാമത് ചിത്രമാണ് അപ്പാത്ത 1993 റിലീസ് പ്രിയദർശന്റെ മിഥുനം സിനിമയിൽ നായികാ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഊർവശിയാണ് അതിനുശേഷം പ്രിയദർശന്റെ മറ്റൊരു സിനിമയിലും ഊർവശി അഭിനയിച്ചിട്ടില്ല ഊർവശിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച് സംവിധായകൻ തന്നെയാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് മിഥുനത്തിന് ശേഷമുള്ള കൂടിച്ചേരൽ ഊർവശിയുടെ 700-ാമത് ചിത്രമായ അപ്പാത്തയിൽ വീണ്ടും ഒന്നിക്കുന്നു എന്നാണ് പ്രിയദർശൻ പങ്കുവെച്ച പോസ്റ്റിൽ കുറിച്ചത് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയ്ക്ക് ശേഷം പ്രിയൻ ഒരുക്കുന്ന സിനിമയാണ് അപ്പാത്ത അനൂപ് സത്യൻ സംവിധാനം ചെയ്ത് 2020-ൽ ഇറങ്ങിയ വരനെ ആവശ്യമുണ്ടാണ് ഉർവശിയുടെ അവസാന മലയാള സിനിമ കേശു ഈ വീടിന്റെ നാഥനാണ് ഇനി ഉർവശിയുടെ അടുത്തിറങ്ങാനുള്ള ചിത്രം മലയാളത്തിനൊപ്പം തമിഴ് സിനിമയിലും ഹിറ്റുകൾ സമ്മാനിച്ച താരം കൂടിയാണ് ഉർവശി അടുത്തിടെ ഇറങ്ങിയ മൂക്കുത്തിയമ്മൻ സൂര്യരായ് പോട്ട് തുടങ്ങിയ സിനിമകളിൽ മിന്നുന്ന പ്രകടനമാണ് താരം കാഴ്ചവെച്ചത് മിഥുനം മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചിത്രമാണ് സേതുവിന്റെ ജീവിത നെട്ടോട്ടമാണ് മിഥുനം എന്ന സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുക സിനിമ അന്ന് വൻ വിജയമായിരുന്നു പ്രിയദർശന്റെ സംവിധാനത്തിൽ മോഹൻലാൽ ശ്രീനിവാസൻ ഇന്നസെന്റ് ഊർവശി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം പറഞ്ഞത് ഒരു കുടുംബ കഥയായിരുന്നു ചിത്രത്തിലെ മോഹൻലാൽ ഊർവശി തകർത്തഭിനയിച്ച സേതുമാധവനും സുലോചനയും പിന്നെ ദാക്ഷായണി ബിസ്കറ്റ്സും ഒക്കെ ഇന്നും മലയാളികൾക്ക് പ്രിയങ്കരമാണ് 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബാലതാരമായി സിനിമയിൽ അരങ്ങേറാൻ കവിതാ മനോരഞ്ജിനി എന്ന ഊർവശി എത്തുന്നത് കളത്തൂർ കണ്ണമ്മയുടെ റീമേക്കായിരുന്നു ഊർവശി ബാലതാരമായി എത്തിയ സിനിമ തമിഴ് സിനിമയിലൂടെയായിരുന്നു ഊർവശിയുടെ നായികാ പദവി ഉയർന്നത് 1983-ൽ ഭാഗ്യരാജ് സംവിധാനം ചെയ്ത മുന്താനെ മുടിച്ച് എന്ന ചിത്രത്തിലായിരുന്നു തന്റെ 14-ാം വയസ്സിൽ ഊർവശി ആദ്യമായി നായികയായി അഭിനയിച്ചത് എതിർപ്പുകൾ എന്ന ചിത്രത്തിലായിരുന്നു മലയാളത്തിൽ ആദ്യമായി നായികയായി വെള്ളിത്തിരയിലെത്തിയത് തുടർന്ന് ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത എന്റെ അമ്മു നിന്റെ തുളസി അവരുടെ ചക്കി മമ്മൂട്ടിക്കൊപ്പം നിറക്കൂട്ട് കരിമ്പിൻ പൂവിനക്കരെ സുഗമോ ദേവി അങ്ങനെ വിവിധ സിനിമകളിൽ ഊർവശി മിന്നും പ്രകടനങ്ങൾ കാഴ്ചവെച്ചു കരിയറിൽ ഏറ്റവും ഉയർച്ചയുടെ കാലത്ത് 1995-ൽ MP സുകുമാരൻ നായരുടെ അവാർഡ് നേടിയ കഴകം എന്ന സിനിമയിൽ 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ ഊർവശി അഭിനയിച്ചു ആ സിനിമയിൽ ഊർവശിക്ക് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിക്കുകയും ചെയ്തു സംവിധായകൻ വേണു നാഗവള്ളിയുടെ നായികാ സങ്കല്പത്തിന്റെ പൂർണ്ണത തന്നെയായിരുന്നു ഊർവശി ലാൽസലാമിലെ അന്നമ്മ എന്ന കഥാപാത്രത്തെ ആർക്കും അങ്ങനെ മറക്കാൻ സാധിക്കില്ല എല്ലാ പ്രമുഖ നായകന്മാർക്കൊപ്പവും പ്രമുഖ സംവിധായകർക്കൊപ്പവും അവർ അഭിനയിച്ചു ഒരു ദേശീയ പുരസ്കാരവും 5 സംസ്ഥാന സർക്കാർ പുരസ്കാരവും ഉൾപ്പെടെയുള്ള നിരവധി അംഗീകാരങ്ങൾ അവർ നേടി ഈ യാത്രയ്ക്കിടയിലാണ് മനോജ് കെ ജയനുമായി ഊർവശി പ്രണയത്തിലാകുന്നത് 8 വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ 2000-ൽ അവരുടെ വിവാഹം വിവാഹശേഷം സിനിമയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ മികച്ച അവസരവും ശക്തമായ പിന്തുണയുമാണ് താരത്തിനെ കാത്തിരുന്നത് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത അച്ചുവിന്റെ അമ്മയിലൂടെയായിരുന്നു തിരിച്ചുവരവ് മീര ജാസ്മിന്റെ അമ്മയായാണ് ഊർവശി അഭിനയിച്ചത് മികച്ച കെമിസ്ട്രി ആയിരുന്നു ഇവരുടേത് 2006-ൽ മികച്ച സഹനടിക്കുള്ള അവാർഡ് അച്ചുവിന്റെ അമ്മ സിനിമയിലെ അഭിനയത്തിന് ഊർവശി നേടി അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രമായതിനാൽ മറ്റൊന്നും നോക്കാതെ സ്വീകരിക്കാനായിരുന്നു താരം തീരുമാനിച്ചത് ആ നിലപാട് ശരിയായിരുന്നുവെന്ന് പിൻകാലത്തെ പുറത്തിറങ്ങിയ സിനിമകളും തെളിയിച്ചു പിന്നീട് ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ മൂലം മനോജ് കെ ജയനും ഊർവശിയും 2008-ൽ വിവാഹമോചിതരായി അതിനുശേഷം വിഷാദത്തിന്റെ വക്കിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു വ്യക്തി ജീവിതത്തിലെ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് വീണ്ടും താരം തിരിച്ചെത്തിയിരുന്നു 2-ാം വരവിൽ ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ ഊർവശി ചെയ്തു മമ്മി ആൻഡ് മീ മുതൽ അടുത്തിടെ പുറത്തിറങ്ങിയ വരനെ ആവശ്യമുണ്ട് വരെ പിന്നീട് 2013-ൽ ബിസിനസ്സുകാരനും ബിൽഡറുമായ ശിവൻ എന്ന ശിവപ്രസാദിനെ വിവാഹം ചെയ്തു അവർക്ക് ഇഷാൻ എന്ന മകനുമുണ്ട് ഇന്ന് കുഞ്ഞാറ്റയ്ക്കും ഇഷാനും ശിവനുമൊപ്പം ഊർവശി ജീവിക്കുന്നു തനിക്ക് മാത്രം സാധിക്കുന്ന അഭിനയ പാടവത്തോടെ ഒരു കാലത്ത് മലയാള സിനിമയെ വിസ്മയിപ്പിച്ച നടി ഇന്നും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നടിയാണ് ഊർവശി